നമ്മുടെ അച്ഛൻ്റെ സ്വന്തം അനുജൻ്റെ ടിപ്പറിൽ ക്ലീനറായി പോകാൻ എനിക്കൊരു മടിയുണ്ടായിരുന്നില്ല. ഞാൻ ഈ വണ്ടി ഫീൽഡിൽ പോകുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത എൻ്റെ അമ്മയായിരുന്നു. ഈ വണ്ടി 2008 ഞാൻ ട്രാവലർ മേടിക്കാൻ കാരണം ഈ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടി ഈ മാമ്മമാരുടെ അടുത്തൊക്കെ 300,000 രൂപ കടഞ്ഞു വെച്ചു. കഴിയുമ്പോൾ കെട്ടിയിട്ട് തല്ലിയിട്ടുണ്ട് എന്നെ. എല്ലാവരും മുമ്പിൽ ഒരു ഭൂഷ, ഇത്രയും വണ്ടികളുടെ ഓണർ ഭൂഷ. എൻ്റെ ചെന്നൈയിൽ ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചായ മേടിക്കാൻ കാശില്ലാത്ത സമയത്ത് നമുക്കൊരു പെൺകുട്ടിയോടൊരു ഇഷ്ടം തോന്നിയ കാര്യം ഞാൻ എൻ്റെ അച്ഛനോട് സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞു. ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ നീ അവിടെ ഓഫീസിലിരുന്നു, ഒരു വണ്ടി ജയഗുരുവിൻ്റെ വണ്ടി നീ കൊണ്ടുപോയിക്കോ. ആ കിട്ടിയ കാശൊക്കെ ഞാൻ വണ്ടിയായിട്ടാണ് മേടിച്ചിട്ടുള്ളത്. വേറൊരു കോള് ഉടനെ എനിക്ക് വന്നിട്ട് പറഞ്ഞു, സുധേട്ടാ ചെറിയ സീരിയസ് ഉണ്ട്, ഡ്രൈവർ കുറച്ച് ക്രിട്ടിക്കലാണ്, കാല് അവൻ്റെ മുറിഞ്ഞ അറുത്ത് പോയപ്പോ എന്റെ സങ്കടം ഞാൻ ആകെ. ജിന്ന് എന്നൊരു പേര് സുധേട്ടൻ എങ്ങനാണ് ശരിക്കും സെലക്ട്? ആ പച്ച കളർ അടിച്ച് വന്നപ്പോഴേ ഒരു ട്രാവലറിന് തുടങ്ങിയ കഥയാണ് ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരുന്നത്. അപ്പോ ചെറിയൊരു റൗഡീസും ഗുണ്ടായിസം എന്നുള്ള കാറ്റഗറിയിലേക്ക്, അതാണ് ആ ഫീൽഡ്. ആദ്യത്തെ ആ ഒരു വണ്ടി വാങ്ങിയപ്പോ സുധേട്ടനുള്ള ആ ഒരു സന്തോഷം അതെങ്ങനായിരുന്നു? ടെൻത്തിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ആണ്. സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നമ്മുടെ ജയ്ഗുരുവിൻ്റെ 4 സീരീസ് കണ്ടു കാണും അല്ലേ. അപ്പോൾ ഞാൻ ആ ബസ്സിൻ്റെ വീഡിയോസ് എടുക്കാൻ വരുമ്പോൾ വന്നപ്പം എനിക്ക് ശരിക്കും ഹാർട്ടിൽ ടച്ച് ചെയ്ത രീതിയിലാണ് നമ്മുടെ സുധേട്ടൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതും. എല്ലാ കാര്യങ്ങളും രീതിയിൽ നമ്മൾ നിന്ന് എല്ലാം സെറ്റാക്കിയാണ് സുധേട്ടൻ ചെയ്തു തന്നത്. പക്ഷേ എനിക്ക് വേറൊരു ഐഡിയ അപ്പോൾ എനിക്ക് തോന്നി. സുധേട്ടൻ എൻ്റെ അടുത്ത് നമ്മൾ പോകുന്ന സമയത്ത്, അതായത് എന്നെ കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ആക്കുന്ന സമയത്ത് സുധേട്ടൻ എൻ്റെ കാറിലിരുന്ന് എൻ്റെ അടുത്ത് ചെറിയൊരു സ്റ്റോറി പറഞ്ഞു. ശരിക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ടൊരു സ്റ്റോറിയാണ്. അപ്പം എനിക്കത് കേട്ടപ്പം അത് നിങ്ങളിലേക്ക് കൂടെ എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഇന്ന് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് അധികം സമയം വൈകിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ സുധേട്ടനെ സ്വാഗതം ചെയ്യാം. സുധേട്ടൻ കം ഓൺ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സുജിത്തേട്ടൻ. ആർക്കും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല, സുധേട്ടൻ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ആളാണ് അല്ലേ. അതാണ് അപ്പോൾ സുധേട്ടൻ്റെ സ്റ്റോറിയാണ്, അതായത് നമ്മുടെ ഈ ഒരു ജയ്ഗുരു എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് ഈ നിലയിലേക്ക് അല്ലേ സുധേട്ടാ, ഈ നിലയിലേക്ക് ഈ സുജിത്തേട്ടൻ നമ്മുടെ സ്വന്തം സുധേട്ടൻ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടു വന്നത് എന്നാണ്. സുധേട്ടാ ചെറിയൊരു കാര്യം അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തത്, സുധേട്ടൻ എൻ്റെ അടുത്ത് 2003 എന്ന് പറഞ്ഞ ഡേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു സുധേട്ടൻ. അന്ന് സുധേട്ടൻ ആരായിരുന്നു? 2003 ഞാനൊരു ക്ലീനറായിരുന്നു. 2003 ഒരു ടിപ്പറിലെ ക്ലീനറായിരുന്ന നമ്മുടെ സുധേട്ടൻ ഇന്ന് 20-ലധികം ബസ്സുകളുടെ ഉടമയാണ്. ജയ്ഗുരു എന്ന് പറയുന്ന ഒരു ഈ ഒരു പ്രസ്ഥാനം ഇന്ന് കേരളം മുഴുവൻ എത്തിച്ചത് നമ്മുടെ സുധേട്ടനാണ്. അതിൻ്റെ സ്റ്റോറിയാണ്, അതെങ്ങനെയാണ് സുധേട്ടൻ ഉടമ്പര വളർത്തിക്കൊണ്ടുവന്നത് എന്നാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോണത്. ഗൈസ് നമ്മുടെ ഗല്ലിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്യാങ്സ്റ്ററും ഭഗവാനും കിടപ്പുണ്ട്. പക്ഷേ രണ്ട് വണ്ടിയും ഇപ്പം ഓട്ടത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് തൽക്കാലം എടുക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ജയ്ഗുരുവിൻ്റെ ഓഫീസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അവിടേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കയറി എല്ലാവരും അവിടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഫ്രെയിം സ്വിച്ച് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ജയ്ഗുരുവിൻ്റെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ സുധേട്ടനുമായിട്ട്. അപ്പോൾ ഞാനുണ്ടല്ലോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളൊക്കെ, അതായത് നമ്മളെ പോലുള്ള വണ്ടി ഭ്രാന്തന്മാർക്ക് സുധേട്ടനിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നതായ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം അല്ലേ സുധേട്ടാ. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ആ ഗന്ധർവൻ, നമ്മുടെ ഗന്ധർവൻ 2.0 ഒരു മിനിയേച്ചർ നമ്മുടെ ചാനലിലൂടെ നമ്മൾ അന്ന് അൺബോക്സ് ചെയ്തായിരുന്നു. അത് നമ്മുടെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് സംസാരിച്ച് തുടങ്ങാം അല്ലേ. സുധേട്ടാ ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഗാങ്സ്റ്ററിൽ നിന്നാണ്. അപ്പം സ്വന്തമായി ഒരു ബസ് എന്നൊരു സ്വപ്നം സുധേട്ടൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അത് 2008 ഞാൻ ട്രാവലർ മേടിക്കുകയാണ്. ജയ്ഗുരു എന്നുള്ള ബ്രാൻഡ് വരുന്നത് 2005. രണ്ടായിരത്തി അഞ്ചില് അച്ഛൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടിപ്പറം എന്നാണ് തുടങ്ങണത്. 2003 കാലഘട്ടങ്ങളിൽ ഞാൻ ടിപ്പറിൽ ക്ലീനറായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛന് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് അച്ഛനൊരു ഡയമണ്ട് മെർച്ചൻ്റായിരുന്നു, കൃഷിക്കാരനും കൂടിയാണ്. അങ്ങനെ ആ സമയങ്ങളിൽ ബിസിനസ്സുകളുടെയൊക്കെ ഒരു തകർച്ച വന്നിരിക്കുന്ന സമയത്ത് അച്ഛൻ മാനസികമായിട്ട് ഭയങ്കര ഒരു വിഭ്രാന്തി പിടിച്ചിരിക്കുന്ന സമയം, എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും, വളർന്നു വരുന്ന ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, ഞാനൊക്കെ അന്ന് +1 പഠിക്കുന്ന സമയം, ബിസിനസ്സുകളൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് കിട്ടിയിട്ടുള്ള കുറേ വഞ്ചനകളാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. അതിൻ്റെ പുറത്ത് തിരിച്ച് അച്ഛൻ അതൊരു റിവെഞ്ച് ആയിട്ടൊന്നും എടുക്കാൻ തന്നെ അച്ഛൻ അച്ഛൻ്റെതായിട്ട്
കുറച്ച് നാൾ കുറച്ച് ഡെസ്ക് ഒക്കെ ആയിപ്പോയി. കാരണം വിശ്വസിച്ച കുറേ സുഹൃത്തുക്കൾ തന്നെയാണ് ചീറ്റ് ചെയ്യപ്പെട്ടത്. അങ്ങനെ ഇരിക്കുന്ന അതൊക്കെ കണ്ടു വളർന്ന ഒരു മോനെ ഞാൻ. അച്ഛന്റെ സ്വപ്നങ്ങളാണ് സുഹൃത്തേട്ടന്റെ ജീവിതത്തിൽ സുഹൃത്തേട്ടൻ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ശരിക്കും നമുക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്ന കേട്ടാ. അച്ചാച്ചന്റെ സ്വപ്നങ്ങളൊന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ അച്ഛന് ഇഷ്ടമുള്ള ഇന്നെ കാര്യങ്ങളാന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിലൊരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഒരുപാട് പരിശ്രമിക്കുന്നത്. അതായത് എൻ്റെ അച്ഛനെ പറ്റി ആരോട് ചോദിച്ചാലും പരിശ്രമത്തിൻ്റെ ഒരു വലിയൊരു അവസ്ഥയാണ് എൻ്റെ അച്ഛൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള അച്ഛൻ്റെ പരിശ്രമങ്ങൾക്കൊന്നും ഒരു റീച്ച് എത്താണ്ട് കുറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. റീച്ച് എത്തിയിട്ടുണ്ട്, കുറേ ആളുകളുടെ മനസ്സിൽ ഇന്നും വലിയൊരു സ്ഥാനം മേടിച്ചിരിക്കുന്ന ഒരു അച്ഛൻ എൻ്റെ അച്ഛൻ. അപ്പോൾ അതിൽ ബിസിനസ് സംബന്ധമായിട്ട് കുറച്ച് റീച്ചുകൾ എൻ്റെ അച്ഛന് കുറഞ്ഞിട്ടുള്ളത് എൻ്റെ അച്ഛൻ്റെ കുറവുകളെ അച്ഛൻ്റെ മോനായിട്ടുള്ള ഞാൻ അച്ഛനിലേക്ക് കൂടെ അച്ഛൻ അതാണ് ചെയ്യുന്നുള്ള ബ്രാൻഡ്. ഞാൻ പറഞ്ഞില്ലേ 2003 ഞാൻ ടിപ്പറിൽ ക്ലീൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം, ആ സമയത്ത് അച്ഛൻ ഒന്നും ചെയ്തിരുന്നില്ല. അച്ഛൻ വീട്ടിൽ തന്നെയായിരുന്നു. വീട്ടിൽ പറമ്പുകളിൽ അച്ഛൻ കുള്ളിയൊക്കെ നട്ടിട്ടേ, അതായത് നാട്ടിൽ നിന്ന് നിൽക്കാണ്ട് ട്രാവൽ ചെയ്തിരുന്നൊരു വ്യക്തിയാണ്, നല്ലൊരു ട്രാവലർ അച്ഛൻ. അങ്ങനെ ട്രാവൽ ചെയ്തിരുന്നൊരു വ്യക്തി ബിസിനസ് സംബന്ധമായിട്ട് ഹൈദരാബാദ് ബാംഗ്ലൂർ അങ്ങനെ അങ്ങനെ എപ്പോഴും ട്രാവലിംഗ് ഉണ്ടായിരുന്നതാണ്. ആ ആൾ നാട്ടിൽ ഒതുങ്ങിയിരുന്നു 3 വർഷത്തോളം. അവൻ എൻ്റെ പറമ്പിൽ സ്വയം കുള്ളി നട്ട് ആ കുള്ളി വിറ്റിട്ട് കിട്ടുന്ന വരുമാനത്തിൽ കൂടിയൊക്കെ ഞങ്ങൾ ജീവിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഏത് ലോ ലെവലിൽ നിന്നും ഏത് ഹൈ ലെവലും ഡയമണ്ട് എക്സ്പോർട്ടിങ് ദുബായിലൊക്കെ അതിന് വേണ്ടിയിട്ട് വരെ എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുള്ള വ്യക്തി. അപ്പോൾ ആ ഹൈ പീക്കും ലോ പീക്കും അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടില്ല. അത് തന്നെ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ സ്വന്തം അനുജൻ്റെ ടിപ്പറിൽ ക്ലീനറായി പോകാൻ എനിക്കൊരു മടി ഉണ്ടായിരുന്നില്ല. ഞാൻ പോയിരുന്നു, നമുക്ക് ഡെയിലി 80 രൂപ സാലറി തന്നിരുന്നു. 80 രൂപ ഡെയിലി 2003 ആണ് സുധേട്ടന് കിട്ടിക്കൊണ്ടിരുന്ന ഡെയിലി വരുമാനം എന്ന് പറയുന്നത് അല്ലേ. ലോറിയിലെ ക്ലീനർ ആയിട്ട് സ്വന്തം റിലേറ്റീവിന്റെ ലോറി ആണെങ്കിൽ പോലും നമ്മൾ അതിൽ കൂലിക്ക് പോയിക്കൊണ്ടിരുന്ന സുധേട്ടൻ ഇന്ന് ജയ്ഗുരു എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഉടമ ആയി മാറിയത് കഥയാണ് നമ്മളിപ്പോ കേട്ടോണ്ട്. ഉടമയെക്കാട്ടിലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പറഞ്ഞു ഉടമ എന്നുള്ളതിനെക്കാട്ടിലും അത് നോക്കി നടത്തുന്ന ഒരാളെന്ന് പറയാൻ എനിക്കിഷ്ടം. കാരണം അതിൻ്റെ ഒരു മേൽനോട്ടക്കാരൻ എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴും അതിനൊരു ആ ഒരു പറച്ചിലൊരു ഫീലുണ്ട്. കാരണം അതിൻ്റെ മേൽനോട്ടക്കാരൻ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ നമ്മളെ വിട്ട് പിരിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഫീൽ അതിലുണ്ട്. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല. സുധേട്ടൻ സംസാരത്തിൽ നിന്ന് എനിക്ക് പണ്ട് തൊട്ടേ സുധേട്ടൻ അത് സംസാരിക്കുമ്പോൾ എനിക്കറിയാം സുധേട്ടൻ അച്ഛൻ എന്ന് പറയുന്നത് സുധേട്ടൻ വലിയൊരു അല്ലേ വലിയ അത് എന്താ പറയുക, നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഒരു ടീനേജ് പ്രായം ആകുമ്പോഴേക്കും അച്ഛൻ്റെ ബിസിനസ്സിലൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര റെസ്റ്റ്ലെസ് ആയി അച്ഛൻ. മീൻസ് 4 ആൺകുട്ടികൾ അവരെ പഠിത്തം കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു അച്ഛനും വൈബ്രേഷൻ കൂടും. എന്താവും എന്നെ കൊണ്ട് നടത്തില്ല. അപ്പോൾ നമ്മളെ അച്ഛൻ എന്ത് പറഞ്ഞാലും കഴുകുമ്പോൾ കെട്ടിയിട്ട് തല്ലിയിട്ടുണ്ട് എന്നെ. കാരണം അത് കഴുകുമ്പോൾ എന്നെ കെട്ടിയിട്ട് തല്ലുക എന്ന് പറയണത് ഒരിക്കലും അച്ഛൻ്റെ മിസ്റ്റേക്കോ അച്ഛൻ്റെ റെസ്റ്റ്ലെസ്സോ അല്ല, അത് എൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ്. കാരണം നമുക്കൊരു പെൺകുട്ടിയോടൊരു ഇഷ്ടം തോന്നിയ കാര്യം ഞാൻ എൻ്റെ അച്ഛനോട് സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞു. അതൊരു മുസ്ലിമായിട്ടൊരു കുട്ടിയായിരുന്നു. ഞാൻ അത് പറയണ സമയം എന്ന് പറയണത് എനിക്ക് തോന്നുന്നു 10th പഠിക്കുമ്പോഴാണ് തോന്നുന്നു. 10th പഠിക്കുന്ന സമയത്തൊക്കെ അല്ല ഞാൻ പറഞ്ഞത് ആ സമയത്തായാൽ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഒരു കാര്യം തുറന്ന് സംസാരിക്കാൻ എനിക്ക് പേടിയില്ല. കാരണം നമ്മളൊരാളെ ചീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അച്ഛനോട് തുറന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ നമ്മളോട് പിന്മാറാൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലമാണ് അവിടെ. ആ സമയത്തൊക്കെ ഒരു മുസ്ലിം കുട്ടി എന്നൊക്കെ പറഞ്ഞ് എനിക്കിപ്പോഴും മുസ്ലിംസിനോട് ഒരു പ്രത്യേക ഇഷ്ടം എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാൻ റിയലായിട്ട് അത് ശരിക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അവരുടെ സ്നേഹം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തിൻ്റെ ഔഷധമാണ്. എൻ്റെ ചെന്നൈയിൽ ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചായ മേടിക്കാൻ കാശില്ലാത്ത സമയത്ത് എനിക്ക് ഡെയിലി ചായ മേടിച്ചതിൻ്റെ ഔഷധമാണ്. അവനൊന്നും ജീവിതത്തിൽ ഞാൻ മറക്കില്ല. ജിയേഷ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. ഇവരൊക്കെ നമ്മൾ ജീവിതത്തിൽ മറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അടിത്തറയിൽ നിന്ന് ഒന്നുമില്ലാത്ത സമയത്ത് നമുക്കൊരു 10 രൂപ ചായ മേടിച്ചാൽ തന്നെ ആവശ്യം. അത് ഇന്ന് എൻ്റെ ഹീറോ ആണ്. ഇപ്പോൾ വിളിച്ചാലും അളിയാ എന്താ വിളിക്കാത്ത ആ ഫീലുണ്ടല്ലോ, ഫീല് വ്യത്യാസമാണ്. ഞാൻ ഒരുപാട് അവനെ വളർത്തി കൊണ്ടുവരാൻ പരിശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ പറഞ്ഞു സാമ്പത്തികമായിട്ട് നമ്മളെ കൊണ്ട് സഹായിക്കാൻ നമ്മൾ തന്നെ ഒരു നൂലുമയെ ഗെയിം ചെയ്തുകൊണ്ടിരിക്കണേ. എൻ്റെ ബാക്കിയുള്ള എൻ്റെ കൂടെ തോളത്ത് കയറ്റിയെടുക്കുന്ന ഫ്രണ്ട്സിനൊന്നും ഞാൻ എന്താണ് റിയലായിട്ടുള്ള ഞാൻ എന്താണെന്ന് ആർക്കും അറിയില്ല. എല്ലാവരും മുമ്പിലൊരു ഭൂഷ
ഏ ഇത്രയും വണ്ടികളുടെ ഓണർ ഭൂഷ എന്നുള്ള കാര്യം. നൗഷാദ് ജിയേഷ് ആയിട്ടുള്ള എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഡിഗ്രി, അത് നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഡിഗ്രി കാലഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഫ്രണ്ട്സ്, അത് കുറച്ച് അറ്റാച്ച്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ അവർ നമ്മൾ ലൈഫ് ലോങ് മറക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അവർ നമ്മളിലേക്ക് ലയിക്കുന്നത് റിയൽ ആയിട്ടുള്ള ഒരു സംഭവം ഫ്രണ്ട്സാണ്. ആദ്യത്തെ ആ ഒരു വണ്ടി വാങ്ങിയപ്പോൾ സുഹൃത്തായിട്ടുള്ള ആ ഒരു സന്തോഷം അതെങ്ങനെയായിരുന്നു? ഞാൻ ഈ വണ്ടി ഫീൽഡിൽ പോകുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത എൻ്റെ അമ്മയായിരുന്നു. കാരണം പെരുമാറ്റങ്ങൾ മാറി തുടങ്ങി, പ്രത്യേക തരം ചങ്കൂറ്റങ്ങൾ വന്നു തുടങ്ങി, ആരടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ആരടാന്ന് ചോദിക്കുന്ന ഒരു കാറ്റഗറിയിലേക്കൊക്കെ മാറി തുടങ്ങി. കാരണം അപ്പോൾ ചെറിയൊരു റൗഡീസം ഗുണ്ടായിസം എന്നുള്ള കാറ്റഗറിയിലേക്ക്, അതാണ് ആ ഫീൽഡായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിലേക്ക് പോകണ കണ്ടപ്പോൾ മാനസികമായിട്ട് അമ്മയ്ക്കും ഭയങ്കര ഒരു സങ്കടം വന്നു. ഒരു സമ്മാനം കെട്ടിപ്പിടിച്ച് പറഞ്ഞ സുഹൃത്ത് എൻ്റെ ക്യാരക്ടറൊക്കെ വളരെ മാറി തുടങ്ങി, നിൻ്റെ പെരുമാറ്റത്തിൽ ഭയങ്കര ചങ്കൂറ്റം, അങ്ങനത്തെ ഒരു ലൈഫല്ല അച്ഛൻ ആഗ്രഹിക്കണേ എന്ന് പറഞ്ഞു കണ്ട് അവിടെ നിന്ന് എൻ്റെ അമ്മ എന്നെ ആ ഫീൽഡിൽ നിന്ന് വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ഭ്രമം, അതിൽ നിന്ന് പറിച്ചിട്ട് എന്നെ കൊണ്ടുപോയിട്ട് സ്വർണ്ണപ്പണി ആയിട്ടുള്ള എൻ്റെ മാമൻ്റെ അടുത്ത് അവിടെ പഠിക്കാനും ഒപ്പം മാമൻ്റെ കൂടെ മാമനൊരു ഹെൽപ്പറായിട്ട് നിൽക്കാനും കൂടിയിട്ട് എന്നെ കൊണ്ട് സെറ്റാക്കി. ഓൾറെഡി ഞാൻ വണ്ടിയിൽ പോയിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടി ഈ മാമന്മാരുടെ അടുത്തൊക്കെ 300,000 രൂപ കടം ചോദിച്ചു. കാരണം അന്നൊരു വണ്ടി എടുക്കുക മേടിക്കാൻ, ടിപ്പർ മേടിക്കാൻ 300,000 രൂപ ഉണ്ടായാൽ മതി, ബാക്കി ലോൺ കിട്ടും. അപ്പോൾ ഒരു 300,000 രൂപ കടം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്വന്തം വീട്ടിൽ ലോറി മേടിക്കാം, പിന്നീട് ആ 300,000 മാമന്മാർക്ക് തിരിച്ചു കൊടുക്കാമെന്നുള്ള സങ്കല്പത്തിലൊക്കെ ആദ്യം സംസാരിച്ചിരുന്നൊരു കാര്യമാണ്. അത് നടക്കാണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം, തന്നില്ല ഇല്ലില്ല ആരും തന്നില്ല. അപ്പോൾ അതിൽ ഒരു മാമൻ പറഞ്ഞു 25,000 ഞാൻ തരാം, എൻ്റെ ഇല്ല അത്ര സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നു അന്നത്തെ അവസ്ഥ. അപ്പോൾ അവർ പറഞ്ഞു ബാക്കിയുള്ള രണ്ട് മാമന്മാർ തരാൻ. എൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഫീൽഡിലേക്ക് പോകാൻ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്നുള്ള എൻ്റെ മാമന്മാർക്കറിയാം. നമ്മളാണെങ്കിൽ ആ സമയത്ത് ഓവറായിട്ടുള്ള വണ്ടിയോടുള്ള ഭ്രമം കൂടിയിട്ട് ചോദിക്കണമെന്ന് മാമന് മനസ്സിലായി. പക്ഷേ ആ ഫീൽഡല്ല നല്ലത്, വേറെയും നല്ല ഫീൽഡുകളുണ്ട്, അതിലേക്ക് എത്തിപ്പെടുത്തുകയും ചില മാമന്മാരെന്ന് തരാഞ്ഞത്. നമുക്കന്നത് മാമ്മ തരാണ്ട് മാമ്മാരോട് ദേഷ്യം വന്നത്. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വന്നുള്ള പല അനുഭവങ്ങൾ വന്നപ്പോഴാണ് എവിടെയാണ് നമ്മുടെ പ്ലസ്സുകൾ, നമ്മൾ കത്താത്ത ലൈറ്റുകളൊക്കെ പിന്നീട് കത്തി തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി സ്വന്തമായൊരു വണ്ടി വേണമെന്നൊരു ആഗ്രഹം വന്നത് ശരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവായ ഒരു ഇമ്പാക്റ്റ്, അതായത് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഫീൽഡിൽ ഉണ്ടാകുമ്പോഴല്ലേ മനസ്സിൽ വാശി ഉണ്ടായത് എനിക്ക് സ്വന്തമായൊരു വണ്ടി വേണം, അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? വാശി എനിക്ക് വണ്ടികൾ മേടിക്കാൻ അങ്ങനൊരു വാശിയായിട്ടുള്ള ഒരു അനുഭവം ഒന്നും എനിക്കില്ല. ഈ വണ്ടി 2008 ഞാൻ ട്രാവലർ മേടിക്കാൻ കാരണം ഞാൻ എൻ്റെ മാമൻ്റെ കൂടെ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് സ്വർണത്തിലാണ് നിൽക്കണത്. അതിൽ നമ്മൾ എടുക്കുന്ന ടെൻഷനും റിസ്കിൻ്റെയും വലിയൊരു ഭാഗം നമുക്കൊരു വരുമാനം 5,000 രൂപയാണ് നമുക്ക് സാലറി കിട്ടണേ. അത് നമ്മൾ കൊണ്ടുപോകുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ഹെവി റിസ്ക്കാണ്. കാരണം നമ്മുടെ ട്രാവലിങ്ങിൽ ആ സമയത്തുണ്ട് തലയ്ക്കടിച്ചിട്ട് സ്വർണ്ണങ്ങളൊക്കെ, ആ സമയത്തൊക്കെയാണ് ഞാൻ ആ ഫീൽഡ് നടന്നത്. ഈ ഓവർ റിസ്ക് വന്നപ്പോൾ അമ്മ വീണ്ടും അമ്മ ഭയങ്കരമായിട്ട് ഭയം തുടങ്ങി. നമ്മൾ ഏതൊരാളായാലും അച്ഛനമ്മ അവർക്കുള്ള ഒരു ഇമ്പോർട്ടൻസ്, കാരണം അവർ വീട്ടിൽ ഇങ്ങനെ ആദ്യം അടിച്ച് ഇല്ലാണ്ടായിട്ട് നമ്മൾ വീട്ടിലേക്ക് കുറച്ച് കാശ് കൊണ്ട് കൊടുക്കുന്ന വലിയ അർത്ഥമില്ല. വണ്ടികളോടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ 5,000 കിട്ടുന്നത് ഞാനിങ്ങനെ 100,000 രൂപ കുറി ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുറി ചേർന്ന് അതിൽ നിന്നൊരു ഒരു എമൗണ്ട് എനിക്ക് കിട്ടി. ആ എമൗണ്ടും പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാകുന്ന സേവിങ്സും ഞാൻ തന്നെ സേവ് ചെയ്തിട്ടുള്ള കുറച്ച് പൈസകളും എല്ലാം കൂട്ടിയിട്ട് പിന്നെ പുതിയൊരു കുറി കൂടി ചേർന്നിട്ട് അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ട്രാവലർ ഞാൻ എടുക്കണേ. ഒരു ട്രാവലറിൽ നിന്ന് തുടങ്ങിയ കഥയാണ് ഇപ്പം നമ്മൾ ഇത്ര നേരം കേട്ടോണ്ടിരുന്നത്. ആ ട്രാവലറിൽ നിന്ന് ആദ്യം വാങ്ങിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ മാമനോട് പറഞ്ഞു ഞാൻ ഈ സ്വർണത്തിൻ്റെ പരിപാടിയിലേക്കില്ല, ഈ വണ്ടി ഓടിക്കാതെ എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇല്ല, ഞാൻ ഓടിക്കാൻ വേണ്ടി മേടിച്ച വണ്ടിയത്. കാരണം ഞാൻ സ്വർണത്തിൻ്റെ ഫീൽഡായിട്ട് എനിക്ക് ഇനി ഒന്നും വേണ്ട, ആ റിസ്കും ടെൻഷനും വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പിന്മാറി വന്നതാണ്. അപ്പോൾ ഞാൻ ട്രാവലർ ഓടിക്കാം, കിട്ടുന്നത് മതി. ഫാമിലികൾ തമ്മിലുള്ളൊരു അതങ്ങനെയാണ് ഞാൻ, കാരണം എനിക്ക് അവരൊന്ന് വിട്ട് പിരിഞ്ഞിട്ട് എനിക്ക് വേറൊരു ലൈഫോ കുറേ കാശുണ്ടാക്കാം അതൊന്നും എനിക്ക് താല്പര്യമുള്ളതല്ല. അപ്പോൾ ഞാൻ മാമനോട് പറഞ്ഞു മാമ ഉള്ള 5,000 നാട്ടിൽ നിൽക്കാം, എനിക്കത് വേണ്ട. പിന്നെ ഈ 5,000 പുറത്ത് ഈ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് 5,000 പോലും വേണ്ട, നമുക്ക് കിട്ടിയ പണി വണ്ടി ഓടിക്കണമെങ്കിൽ വണ്ടി ഓടിച്ച് ജീവിക്കാം എന്നുള്ളൊരു തീരുമാനം. പക്ഷേ എൻ്റെ ടാലൻറ്റ് മനസ്സിലാക്കിയിട്ടുള്ള മാമൻ എന്നെ അതിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാണ്ട് നീ അതൊരു ഡ്രൈവർ വെച്ച് ഓടിപ്പിക്കും, നിനക്കുള്ള ഓപ്ഷൻസ് ഞാൻ വേറെ കാണിച്ചു തരാം. എൻ്റെ ടാലൻറ്റ് മാം, അതായത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ നമുക്കറിയാം അത് കൂടുതൽ. അപ്പോൾ അങ്ങനെ എൻ്റെ ടാലൻറ്റ് മനസ്സിലാക്കി മാമ എനിക്ക് അതിനുള്ള അവസരങ്ങൾ തന്നു. ആ അവസരങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി ഞാനും മാമനൊപ്പത്തിനൊപ്പം ബിസിനസ് ചെയ്തു. പിന്നെ അതിൽ നിന്ന് കിട്ടിയ 1 രൂപ പ്രോഫിറ്റ് പോലും ഈ വണ്ടി സംബന്ധമായിട്ടുള്ളതിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ കിട്ടിയ കാശൊക്കെ ഞാൻ വണ്ടിയായിട്ടാണ് മേടിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഒരു
ബസ് മുതലാളി എന്ന നിലയിൽ ഒരു നമുക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, സുഹൃത്തേട്ടൻ ഒരു വണ്ടി പ്രാന്തരാണോ? തലയ്ക്ക് പിടിച്ച രീതിയിൽ ആ ഒരു സ്നേഹം ഉണ്ടോ വണ്ടിയോട്? എനിക്ക് ഈ വണ്ടിയോട് ഇഷ്ടമുണ്ടെന്ന് ഞാൻ പറയണ്ടല്ലോ. ഞാൻ കാണിക്കുന്ന ഇഷ്ടത്തിനെക്കാട്ടിലും ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് വണ്ടി എന്ത് പേരിലായിക്കോട്ടെ ഇന്ന സ്ഥലത്ത് വന്നു എന്ന് പറയുമ്പോൾ, ഇവിടെ നിന്ന് ബൈക്ക് എടുത്തിട്ട് ആ വണ്ടി കാണാൻ പോകുന്ന കുട്ടീരെ പ്രാന്തുണ്ടല്ലോ, അത് അവരുടെ ശിഷ്യനായിട്ടേ ഞാൻ വരുള്ളൂ. കാരണം ഒരു വണ്ടി ഇന്ന സ്ഥലത്ത് വന്നു ആ വണ്ടി കാണണം എന്നുള്ള ഒരു ആവേശം, അവരെ ആഗ്രഹം കാണുമ്പോൾ അവരൊക്കെ ശിഷ്യനായിട്ടേ വരുള്ളൂ. ഞാൻ ഒരിക്കലും അവരാശാനാവില്ല. ജയ്ഗുരു എന്നുള്ള ബ്രാൻഡിൽ എൻ്റെ ഇഷ്ടപ്പെട്ട എല്ലാ വണ്ടികളും എത്തിച്ച് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അറിയേണ്ടതായ ഒരു കാര്യമാണ്, അതായത് ജിന്ന് എന്നൊരു പേര് സുഹൃത്തേട്ടൻ എങ്ങനെയാണ് ശരിക്കും സെലക്ട്? ജിന്ന് എന്നുള്ള പേര് ഞാൻ ഇടാൻ കാരണം എൻ്റെ ഈ പച്ച കളർ അടിക്കാൻ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മുസ്ലിംസ് എന്ന് പറഞ്ഞു നൗഷാദ്. അതേമാതിരി എൻ്റെ ഫസ്റ്റ് ലവർ ആ പെൺകുട്ടി, പെൺകുട്ടി അത്ര ചെറുപ്പത്തിൽ നമ്മളോട് കാണിച്ച സ്നേഹത്തിനൊന്നും മുസ്ലിംസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഫീലാണ്. അവർ തരുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ റിയലാണ്, മറ്റുള്ളവർ അങ്ങനെയല്ല എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. അവർ ആ കാണിക്കുന്ന സ്നേഹത്തിൽ കളങ്കല്ല. എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഡിസൈൻ ചെയ്യുന്ന വണ്ടി പച്ച കളറിലിറക്കണം എന്നുള്ളത്. അവർക്കുള്ള ഐഡൻറ്റിറ്റി, ഇവരെയും നമ്മൾ അംഗീകരിക്കുക എന്നുള്ള എൻ്റെ മനസ്സിൽ, ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ, എൻ്റെ വണ്ടികളും എൻ്റെ രീതികളൊക്കെ. അപ്പോൾ അതിൽ ആ വണ്ടിക്ക് പച്ച കളർ അടിക്കണം എന്ന് ഞാൻ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ എൻ്റെ ഓഫീസിൽ എൻ്റെ ഡ്രൈവർമാരോടും ക്ലെയിമാരോടും എല്ലാവരോടും സ്റ്റാഫിനോടും ആരോട് ചോദിച്ചാൽ പറയും അവരുടെ ഓപ്ഷനാണ്. ഈ 2.0 ഡ്രൈവർ വേണം നിർബന്ധം പറഞ്ഞ് മേടിച്ച വണ്ടിയാണ് 2.0 ലൈലൻഡ്. ലൈലൻഡിൻ്റെ ഈ കളറും ഈ ഡിസൈൻ ചെയ്തതും അവന് അവൻ്റെ ഇഷ്ടത്തിന് ചെയ്ത കളറാണ്. സെവൻ ടോൺ കളറിലുള്ള ഏക വണ്ടി കേരളത്തിലെ, അല്ലേ സുഹൃത്തേ, കേരളത്തിലെ ഏക വണ്ടിയാണ് നമ്മുടെ ഗന്ധർവൻ 2.0 എന്ന് പറയുന്ന വണ്ടി. അത് അവരുടെ ഇഷ്ടത്തിന് അവരുടെ അവർക്ക് എന്താണ് ഇഷ്ടം അത്. അതേമാതിരി തന്നെ ഈ ജിന്ന് ശരിക്കും റിയൽ ആയിട്ടുള്ള വരേണ്ട കളറ്, അന്ന് റോഷൻ എന്ന് പറഞ്ഞ ഡ്രൈവർ നടന്നു നമ്മുടെ കമ്പനിയിൽ, റോഷന് ഏറ്റവും ഇഷ്ടം ഒരു കളർ പറഞ്ഞു, ആ കളറാണ് അവനിഷ്ടം എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം, നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടം, നിങ്ങളത് കൊണ്ടുപോകാം, ഞാൻ അപ്രൂവൽ തരാം. ഒരു വണ്ടി ഇപ്പം സുഹൃത്തേട്ടൻ്റെ പൈസയ്ക്കാണ് ആ വണ്ടി വാങ്ങുന്നത്, അപ്പം നമ്മളാണ് വേറെ ഒരു വ്യക്തിയാണെ ശ്രദ്ധിക്കും ആ വണ്ടിക്ക് ഇന്ന കളർ, എൻ്റെ വണ്ടി അപ്പം എൻ്റെ കളർ ആഗ്രഹിക്കുന്ന കളറാണ് കൊടുക്കുന്നത്. സുഹൃത്തേട്ടൻ അങ്ങനല്ല, അത് ഓടിക്കുന്ന വ്യക്തി അല്ല, അവരാണ് കൊണ്ട് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഗ്യാങ്സ്റ്റർ പ്രജീഷിന് നോക്കിക്കോ, പ്രജീഷ് ആ ഡിസൈൻ പ്രജീഷ് അറിഞ്ഞിട്ട് പോലും ഇല്ല. ബോംബെ എന്ന് പറയുന്നത് നിലവില് പ്രജീഷ് ആ ഡിസൈൻ മനസ്സിൽ വിചാരിച്ചിട്ട് പോലും ഇല്ല. അത് എൻ്റെ ആ ഒരു വണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ സ്വന്തം ഡിസൈൻ. അതേമാതിരി ജിന്ന്, പക്ഷെ അതെന്ന് പറയുന്നത് ഒരു വൺ ഹിറ്റുമായി മാറി നമ്മുടെ ഗ്യാങ്സ്റ്റർ അല്ലേ. അതെ അതെ, അത് ഹിറ്റ് ആവാന്ന് പറഞ്ഞാൽ ഈ വണ്ടികളെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ വിജയം എന്നുള്ള എൻ്റെ അർത്ഥം. ഗോവിന്ദന് ഒരു വണ്ടി ഇഷ്ടപ്പെടുമോ, ഇന്ന കിട്ടിയ കാറ്ററി വണ്ടി ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു വിശ്വാസം എന്നിലുണ്ടാവണം. എന്നാലാണ് അത്, അതാണ് റിയാലിറ്റി, അതാണ് വിജയം എന്ന് പറയുന്നത്. അവരെ മനസ്സിനെ തൊടാവുന്ന രീതിയിലുള്ള കുറച്ച് ഡിസൈൻസ് അവരെ ആഗ്രഹം. ഞാനും അങ്ങനെ വളർന്നു വന്നിട്ടുള്ളൊരാളല്ലേ, അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഇതുണ്ടാവുമല്ലോ. ഞാൻ ആ പച്ചവണ്ടി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ജിന്ന് എന്നുള്ള പേര് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പച്ച കളർ അടിച്ച് വന്നപ്പോഴേ ഞാൻ ആ വണ്ടി കാണാണ്. കാരണം എനിക്ക് അന്ന് കാലിൻ്റെ ഇടയിലൊരു കഴിള വന്നിട്ട് ഭയങ്കര സീരിയസ് ആയത്. ആ സമയത്ത് ഈ വണ്ടീനെ ഞാൻ കാണണ് ആ വേദന വെച്ചൊന്ന് കാണണ്, ആ വണ്ടീനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് കയറി വന്ന പേരാണ് ജിന്ന്. ആ ജിന്നിന്ന് ആ വണ്ടി കണ്ടപ്പോൾ എൻ്റെ ആ പെയിൻറ്റിങ് കഴിഞ്ഞ ബൂത്തിൽ നിന്ന് കണ്ടപ്പോൾ ഫിനിഷിങ് ആകുമ്പോൾ ഞാൻ അതുല് അങ്ങനെ അമല് അങ്ങനെ എല്ലാ കുട്ടികളും കൂടി ഇരുന്നിട്ട് അവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കണ്ണപ്പോൾ കാണണം എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി കുട്ടികളെല്ലാവരും ഞാൻ കൊണ്ടുപോയി അന്ന്. അപ്പോൾ അവിടെ ചെന്നിരുന്ന് ചായ കുടിക്കുമ്പോൾ ഞാൻ അതുലിനോട് പറഞ്ഞു എന്താ അതിന് പേര് കൊടുക്കണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജിന്നെന്ന് ഇടാന്ന് പറഞ്ഞു. ജിന്നെന്ന് പറയുന്നത് നമുക്കറിയാം മുസ്ലിങ്ങളുടെ ഒരു സ്പിരിറ്റ്, അവരുടെ ഇടയിൽ ഒരു സ്പിരിറ്റാണ് ശരിക്കും ജിന്ന്. ശരിക്കും പറഞ്ഞാൽ കേരളം ഒട്ടാകെ ആ സ്പിരിറ്റ് എല്ലാവരുടെ മനസ്സിലേക്കും സുഹൃത്തേട്ടൻ എത്തിക്കാൻ സാധിച്ചു. എനിക്ക് സത്യം പറയാലോ, ഇത്രയും ആളുകൾ ആ വണ്ടീനെ അംഗീകരിച്ചപ്പോൾ അതിൽ ജയിച്ചത് എൻ്റെ അച്ഛനാന്നുള്ള എൻ്റെ ഏറ്റവും സത്യമായിട്ടും അത് ആ ഒരു വണ്ടിയാണ് കേരളക്കാരെ മൊത്തം ജയിക്കണം എന്നുള്ള ബ്രാൻഡ് എത്തിച്ചെന്നിട്ടുള്ള ഓരോ കുഞ്ഞു മക്കൾക്കും എൻ്റെ തീർത്ഥാ തീരാത നന്ദിയുണ്ട്. കാരണം ആ നന്ദി കടപ്പാടാണത്. കാരണം എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നിറവേറ്റി തന്നത് അവരോരോരുത്തർ മുഴുവൻ ജയ്ഗുരു എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് എത്തിക്കാൻ സാധിച്ചു. സത്യം, അതിൽ കുഞ്ഞു കുട്ടികൾ വരെ ജിന്നാണ് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ആ വീഡിയോസുകൾ കാണുമ്പോൾ എൻ്റെ കൈമര രോമാഞ്ചാണ്. അത് അതെങ്ങനെ അത് തന്നെ പറയണം എനിക്കറിയില്ല. നമ്മുടെ ജയ്ഗുരു എന്ന പ്രസ്ഥാനത്തിന്
ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ആയിരുന്നു നമ്മുടെ ആ നമ്മുടെ ഷഹീറിക്കൊക്കെ ഒരു ആക്സിഡന്റ് വരുന്നത്. അപ്പൊ സുജിത്ത് ഏട്ടൻ ഇതേപോലെ വീട്ടിലിരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഓഫീസിലിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു കോള് വരുന്നു, ജയ്ഗുരു നമ്മുടെ വണ്ടി വിണ്ണ സ്ഥലത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടു, നമ്മുടെ വണ്ടിയിൽ ഒരാൾ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഇക്കാട ജീവൻ നഷ്ടപ്പെട്ടു സുജിത്തേട്ടൻ. അപ്പൊ സുജിത്തേട്ടനെ തോന്നിയ ഒരു എന്തായാലും സുജിത്തേട്ടൻ തോന്നിയ ശരിക്കും അന്ന് കാലത്ത് 6 മണി സമയത്ത് ഞാൻ ഷഹീറിനെ വിളിച്ചു. കാരണം തലേദിവസം രാത്രി അവിടെ പോലീസുകാരായിട്ട് കുറച്ച് തമിഴ്നാട് പോലീസുകാർ കുറച്ച് കച്ചറകളൊക്കെ ഉണ്ടാക്കി ആ വണ്ടീനെ ഒരു 2-2.5 മണിക്കൂർ ഡിലേ ആക്കിയിട്ടൊക്കെയാണ് ആ വണ്ടി ബാംഗ്ലൂർക്ക് പോണേ. ആ ബാംഗ്ലൂർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ രാത്രി 11:30 ഇപ്പോൾ ഞാൻ വിളിച്ചു അവനെ, എടാ ഷഹീർ എന്തായെന്ന് ചോദിച്ചപ്പോൾ അവനെ പറഞ്ഞു അത് കുഴപ്പമില്ല ഏട്ടാ, കുറച്ച് കൂറർ പോലീസുകാർ അവരെ ചെറിയ ഈഗോൻ്റെ പുറത്ത് വണ്ടി പിടിച്ച് നിർത്തിയിട്ടുള്ളതാണ്, അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നവൻ പറഞ്ഞു എന്നോട്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഡാ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു, ആ ഞാൻ ഓക്കെ ആന്ന് പറഞ്ഞു. നീ ഉറങ്ങിയില്ല ചോദിച്ചു, ഞാൻ കുറച്ച് നേരം ആ സമയത്ത് ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തു തന്നു ശരി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കാലത്ത് 6 മണിയായപ്പോൾ ഞാൻ വിളിച്ചു, നമ്പർ ബിസിയായിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അവന് ഓൾറെഡി കല്യാണം ഉറപ്പിച്ചിട്ടുള്ളതാണ്, ആ കുട്ടി ഇനിയാവും എന്ന് എനിക്കറിയാം. അപ്പോൾ എന്നെ കയറ്റി പറഞ്ഞു ആരോടാടാ നീ കത്തി വയ്ക്കണേന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അവളെ ചേട്ടാന്ന് പറഞ്ഞു, അവളെ ആഡ് ചെയ്തിട്ട് ചോദിച്ചു ഏയ് നീ ആഡ് ചെയ്യുന്ന, ഏയ് ഞാൻ ആഡ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ അവൻ അവളെ ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ അവർ രണ്ടുപേരും സംസാരിക്കുന്ന ഇടയിൽ ഞാനും കൂടി ഒരാളായിട്ട് നിന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തത്ര അധികം കാര്യങ്ങൾ സംസാരിക്കണേ, ഫുൾ ടൈം വിളിക്കുമ്പോൾ ബിസിയാണല്ലോ എന്ന് വെച്ച് പറഞ്ഞു. ഞങ്ങൾ ഭാവി സംസാരിച്ചുകൊണ്ടിരിക്കുക സുജിത്തേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ശരി ശരി നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ, അടാ ക്ഷീണമൊന്നുമില്ലല്ലോ, ഏ ഒരു കുഴപ്പമില്ല സുജിത്തേട്ടാന്ന് പറഞ്ഞു. അതാണ് ഞാൻ അവൻ തമ്മിൽ ലാസ്റ്റ് സംസാരിച്ചൊരു വാക്ക്. അത് കഴിഞ്ഞൊരു 11:15 സമയത്ത് എനിക്ക് കോൾ വരികയാണ്, വണ്ടി ഏൽപ്പിച്ച ആൾ തന്നെ എന്നോട് വിളിച്ച് പറയുകയാണ് വണ്ടി തട്ടിയെന്നൊരു സംശയമുണ്ട്, ഒന്ന് എന്താണെന്ന് ചോദിക്കാൻ പറഞ്ഞു. വണ്ടി തട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡ്രൈവർമാരെന്ന് ഒരുപാട് വർഷം വണ്ടി തട്ടിയിട്ടുണ്ട്, വണ്ടി തട്ടിയതൊന്നും എനിക്ക് അത്ര വലിയ വിഷമമുള്ള കാര്യം. വേറൊരു കോള് ഉടനെ എനിക്ക് വന്നിട്ട് പറഞ്ഞു സുജിത്തേട്ടാ ചെറിയ സീരിയസ് ഉണ്ട്, ഡ്രൈവർ കുറച്ച് ക്രിട്ടിക്കലാണ്, കാല് അവൻ്റെ മുറിഞ്ഞ അറുത്ത് പോയ പോലെയാ കണ്ടേന്ന് പറഞ്ഞു. ഞാൻ ഈ അതിൻ്റെ സങ്കടം ഞാൻ ആകെ മരിച്ചു എന്നോ അല്ലെങ്കിൽ മരണത്തിൻ്റെ വക്ക കാലവൻ്റെ പോയില്ല ഇനി അവൻ വണ്ടി ഓടിക്കുക, എൻ്റെ സങ്കടം ഞാൻ ആകെ ഒരു എന്താ എനിക്ക് എങ്ങനെയാത് എൻ്റെ വൈഫ് എന്നെ ഒറ്റപ്പെടുത്തം പിടിച്ച് സ്ട്രോങ് ആയിട്ട്, കാരണം ഞാൻ കുഴഞ്ഞു തുടങ്ങി. പിന്നെ പറഞ്ഞ കോള് മരിച്ചു എന്നാ ഞാൻ അവിടെ അങ്ങോട്ട് കേട്ടുന്നു. പിന്നെ അടുത്ത് കോളൊന്ന് ചേട്ടാ ജീവനുണ്ടെന്ന് കേട്ടു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഞാൻ ഉടനെ അവിടെ നിന്ന് കാറെടുത്തിട്ട് നേരെ, അന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല നമുക്ക്, പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പാസ് അടിക്കണം, ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. എൻ്റെ സുഹൃത്ത് ജോയിൻ്റ് ആർ ടി എൻ്റെ സുഹൃത്തായിരുന്നു, ഞാൻ അവിടെ പോയി തന്നെയില്ല എന്നോട് വണ്ടി എടുത്ത് നീ നേരെ പോയിക്കൊന്ന് എനിക്കുള്ള പാസ് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം, എല്ലാ കാര്യങ്ങളും കൂട്ടിക്കിട്ട് അങ്ങനെ ചെയ്തു. അങ്ങനെ തമിഴ്നാട്ടിലെ എൻ്റെ സുഹൃത്തിനെ ഞാൻ വിളിച്ചു പറഞ്ഞു പനീർസെൽവം എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ്, ആളാളുടെ മിനിസ്ട്രി ലെവലിൽ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് വിളിച്ചു പറഞ്ഞു. ഹോസ്പിറ്റലിലത്തെ ഡോക്ടറായിട്ട് ഞാൻ സംസാരിച്ചു, മാക്സിമം ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. ലെങ്സിലാണ് ഹോള് വന്നേക്കുന്നത്, മാക്സിമം ഞങ്ങളെ കൊണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു, എന്ത് ചിലവായാലും വേണ്ടിയില്ല നമുക്കത് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് പോരാന്ന് കണ്ടിട്ട് കോയമ്പത്തൂർ ഏറ്റവും നമ്പർ 1 വി ഐ പി കൊണ്ട് ട്രീറ്റ്മെൻറ് കൊണ്ട് അവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടുത്തെ മലയാളി ഹെഡ് നേഴ്സ് പറഞ്ഞു ചേട്ടാ ഇവിടെ 7-8 ദിവസം നിലനിർത്തുള്ളൂ, പിന്നീടത് അവർ ചാൻസ് കുറവെന്നുള്ളത്, കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ 8-10 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്ന് ആൾ നോർമലായി വന്നാൽ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് നേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവർട്ടിയെങ്കിലും കിട്ടും, ഒരു 80% ഹോപ്പ് ഉണ്ടാവും. ഇവിടേക്കൊക്കെ സാമ്പത്തികത്തിന് വേണ്ടി മാത്രം പിടിച്ചു നിർത്തണമാണ് ലാസ്റ്റ് ഒരു കൈ ഒഴിയുന്നത്. അപ്പോൾ എനിക്ക് നമുക്ക് ആ സമയത്ത് മെഡിക്കൽ കോളേജിലേക്കൊക്കെ ആരെ വിളിക്കാൻ, അപ്പോൾ ഞാൻ വീണ്ടും പനീർസെൽവത്തിനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ പനീർസെൽവം മെഡിക്കൽ കോളേജിലത്തെ അവിടുത്തെ ഡീന്നാണ് പറയുന്നു പറഞ്ഞു ഒരു ഹെഡിനെ, അവരെ വിളിച്ച് പറഞ്ഞു നമുക്ക് അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ നിന്ന് അവർ സ്ട്രക്ചറൊക്കെ ആയിട്ട് അവർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടെന്നു, സെപ്പറേറ്റ് നമുക്കൊരു വെൻറ്റിലേറ്റർ തന്നു നിന്നു. വെൻറ്റിലേറ്ററിൻ്റെ പൾസ് വ്യത്യാസം വന്നപ്പോൾ സത്യം അവൻ്റെ കായ്ക്കും കാലിക്കും ഒരു അപകടമില്ല, അവൻ ഒരു പോറൽ പോലും അവൻ്റെ മേലില്ല. അവനെ കെട്ടിപ്പിടിച്ച് ഞാനവിടെ പുറന്നേരിയിരുന്നു. ഈ പുറത്തേക്കുള്ള അവൻ്റെ അവിടെ നിന്നുള്ള ഓസിയിൽ നിന്ന് പോണ ബ്ലഡ്, ഉള്ളിലുള്ള ഇഞ്ചുറീസിൻ്റെ ബ്ലഡ് പുറത്ത് പോകുമ്പോൾ അവൻ്റെ കൈമ കെട്ടിപ്പിടിച്ച് ഞാൻ ഇരുന്നു എന്നല്ലാണ്ട് ഇനിയും കൊണ്ട് വേറെ എന്ത് സാധിക്കണം. ഒരു ഇഞ്ചുറീസ് പോലും ഇല്ല, നേരെ പോയി ഇടിച്ച് ലെങ്സിലാണ്. അപ്പോൾ നമ്മുടെ എല്ല് വന്ന് മുട്ടിയിട്ടാണ് ലെങ്സ് പൊട്ടിയേക്കുന്നത്, ലെങ്സ് ഹോൾ വീണേക്കണേ.
അങ്ങനെ അവനെൻ്റെ കയ്യിലിരുത്തിയിട്ട് ഞാൻ ഓക്സിജൻ അവിടെ ഈ പമ്പ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുക. ഓരോ സ്കാനിങ്ങിനും കാര്യങ്ങളും കൊണ്ടുപോകുമ്പോൾ എല്ലാതും കൊണ്ടുപോകും തന്നെ വേണ്ടേ. ബോധമില്ല. പക്ഷെ അവൻ വിളി അവൻ്റെ ശ്വാസം എടുത്തു വിടണേല് എനിക്ക് സുജിത്തേട്ടാന്ന് വിളിക്കുന്ന പോലെ ഫീലും. എനിക്കൊക്കെ ലാസ്റ്റ് കൈയോടെ അമർത്താൻ പറ്റുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ ദിലീഷ് ഏട്ടനാണ്. നീ ഒന്ന് മാറുന്ന സുജിത്തൊക്കെ കരയാൻ നിൽക്കാണ്ട് ഈ സമയത്തൊക്കെ കരച്ചിലല്ല വേണ്ടെന്ന് പറഞ്ഞിട്ട് ആട് വന്നിട്ട് ആളാണ് ആ സാധനത്തിന് സ്ട്രോങ് ആയിട്ട് എനിക്ക് അതുകൊണ്ടാണ് ആളോടൊക്കെ എനിക്ക് ഇത്ര സ്നേഹം. അങ്ങനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലെന്ന് രാത്രി ഞാൻ ഒന്ന് പോയി ഒന്ന് ഒരു പോളെ കണ്ണടച്ചത്. അവൻ്റെ ഷഹീറിൻ്റെ ചേട്ടൻ വന്നു വന്ന് സംസാരിച്ചു. സംസാരിച്ചപ്പോൾ എനിക്ക് കാരണം പൾസൊക്കെ കറക്റ്റ് നോർമലായി എന്നുള്ളത്. പക്ഷെ അണയാൻ പോകുന്ന അഗ്നി ആളിക്കത്തണ ഒരു സ്റ്റേജായിരുന്ന ആ സമയം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഞാനവിടെ പോയി റെസ്റ്റ് എടുത്ത് ഒരു മണിക്കൂർ എനിക്ക് കോൾ വന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും അവൻ നമ്മളെ വിട്ട് പിരിഞ്ഞ ഒരു ഫീലൊന്നുമല്ല ഞാൻ നിൽക്കണേ. നമുക്ക് ആ വണ്ടിയിൽ വേറെ ഏത് ഡ്രൈവറെ കണ്ടാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. മുകേഷ് നല്ല ഡ്രൈവറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈവറാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ സമയത്ത് ഡെയിലി ഫോണിൽ വീഡിയോസ് വരുമ്പോഴേ ഞാനാണെങ്കിൽ ആ മരിച്ച് ഞാൻ ഒരു രണ്ടാഴ്ചത്തോളം ഞാൻ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റിയില്ല. ഇറങ്ങാൻ മാനസികമായിട്ട് ഭയങ്കര. അപ്പോൾ ഞാൻ ഈ ഫോണിലിരുന്ന് ഇങ്ങനെ വാട്സപ്പിൽ വരുന്ന ഓരോ വീഡിയോ ഇങ്ങനെ മാറി മാറി നോക്കുമ്പോൾ ലാസ്റ്റ് വൈഫ് ആ ഫോൺ മേടിച്ച് വെച്ചോൻ്റെ ഒന്ന്. കാരണം ഞാൻ വല്ലാണ്ട് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഓരോ ദിവസം തോറും താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈഫ് തന്നെയാണ് എന്നോട് പറഞ്ഞത്, ഇപ്പോൾ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞത് സുജിത്തേട്ടൻ ഇപ്പോൾ ഇത്രയും ചെയ്യണില്ലേ, ഷഹീറിൻ്റെയോ ആഗ്രഹങ്ങൾ എന്നുള്ള രീതിയിൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ, ആ വണ്ടീനെ നല്ല രീതിയിൽ ഓടിപ്പിക്കാമെന്ന്. അങ്ങനെയാണ് എൻ്റെ ഓഫീസിൽ നിന്ന് ആ മറ്റേ മിനിയേച്ചർ ജിന്ന് എൻ്റെ ബെഡ്റൂമിലേക്ക് മാറ്റിയത്. ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും സുജിത്തേട്ടൻ്റെ അടുത്ത് നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സുജിത്തേട്ടന് ഇപ്പം നമ്മുടെ കയ്യിലുള്ള വണ്ടികൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബസ് ഏതാണ്? ഒരു സംശയമില്ല, ജിന്ന് തന്നെ. ജിന്നാണ്, അത് ഞാൻ പറഞ്ഞു. ജിന്ന് എന്നുള്ളത് ഫുള്ള് ഒരു ഫുൾ ഓഫ് ലവ് തന്നെയാണ് അത്. അതിലെ അച്ഛൻ്റെ ഒരു ഭയങ്കര അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഒരു വണ്ടിയായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. കാരണം അച്ഛനെ ഐ സി യുവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയ സമയത്ത് അച്ഛൻ്റെ അനുഭവത്തോടെ കൂടിയിട്ട് പോയി ഡെലിവറി എടുത്തൊരു വണ്ടി. ഇത്രയധികം വണ്ടികളിൽ ആകെ ഒരു വണ്ടി എന്നുള്ളത് ജിന്നാണ്. പിന്നെ എടുത്തുള്ള ട്രാവലറാണ്, 2008 ട്രാവലറാണ് ആകെ ഇല്ല ആ വണ്ടി കൊടുത്തു. കേരളം മുഴുവൻ നമ്മുടെ ജിന്നിനോടൊപ്പം തന്നെ തരംഗമായി നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഗാങ്സ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അവന്റെ ആ ഒരു തിരിച്ചു പറയുക സുഹൃത്തേട്ടൻ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്? ഗാങ്സ്റ്റർ എന്ന ആക്സിഡന്റ് ആയിട്ടുള്ള വണ്ടി നിങ്ങളെല്ലാവരും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കുറേ ആളുകൾ ആക്സിഡന്റ് ഉണ്ടാവുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് യൂട്യൂബ് തുറന്ന് ഗാങ്സ്റ്റർ അടിച്ചു കഴിഞ്ഞാൽ വരുന്ന വീഡിയോസ് ഫുള്ളതാണ്. സത്യം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഗാങ്സ്റ്റർ അടിക്കുമ്പോൾ നമ്മുടെ വീഡിയോയാണ് ആദ്യം വരുന്നത് അല്ലേ സുഹൃത്തേട്ടാ? അപ്പോൾ അതിൽ ആ ഗാങ്സ്റ്റർ എന്ന് അടിക്കുമ്പോൾ ആ ആക്സിഡന്റ് ആയിട്ടുള്ള ആ വണ്ടി കാണിക്കുന്നത് വൈറ്റില് ആ ഡിസൈൻ ആയിട്ടുള്ള കുറേ ബൈക്കുകളൊക്കെ തന്നെ ആദ്യം ആ വണ്ടിയും ആ രൂപം മനസ്സിൽ വരരുത് എന്നുള്ളത് ഭയങ്കര ഒരു അത് ഞാൻ ശ്രദ്ധിച്ചുള്ള കാര്യമാണ്. നമ്മൾ വണ്ടി ഇടിച്ച സമയത്ത് ആ ഒരു ഹെഡ്ലൈറ്റും ആ ഒരു രീതി അല്ലായിരുന്നു വണ്ടി. ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് ശരിക്കും വ്യത്യാസമുണ്ടല്ലേ? മൊത്തം കംപ്ലീറ്റ്ലി അത് മാറ്റണം എന്ന് തന്നെയായിരുന്നു എന്റെ വണ്ടി. അത് ആ വണ്ടിയാണെന്ന് സുഹൃത്തേട്ടന് തോന്നരുത്, അത് ആക്സിഡന്റ് പറ്റിയത്. കാരണം ആ വണ്ടി നമ്മള് മുമ്പിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും. അതേ തിരിച്ചവര് തന്നെ അവരന്ന് പറഞ്ഞു ഫ്രണ്ട് മാത്രം നമുക്ക് ചെയ്തിട്ട് ചെറിയൊരു പൈസയിൽ നമുക്കത് ചെയ്യാം, സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണല്ലോ എന്ന് പറഞ്ഞപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു ഡിസ്റ്റർബൻസ് ആവും. കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത കുറേ ചിന്തകൾ വന്ന് കയറും. അത് നമ്മളത് അങ്ങനെ നടന്ന ആളുകളായതുകൊണ്ടാണ്. നിങ്ങൾക്കത് എത്രത്തോളം ഫീലാവും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പറയുമ്പോൾ ഇപ്പോഴും എന്നെ കളിയാക്കാൻ കയ്യിൽ കാശുള്ള കാരണമല്ല അങ്ങനെയൊക്കെ ചെയ്യണേ. ആ കാശ് എങ്ങനെയാ വന്നതെന്നുള്ള ദൈവതമ്പുരാൻ എനിക്ക് തന്നെ അറിയുള്ളൂ. ഹാർഡ് വർക്കാണ് സുജിത്തേട്ടൻ. സുജിത്തേട്ടൻ്റെ കഥ കേട്ടത് വെച്ച് എനിക്ക് സുജിത്തേട്ടൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഒരു പൈസ പോലും അനാമത്ത് കളയാത്ത ഒരു വ്യക്തിയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം അല്ലേ? തീർച്ചയായിട്ടും. ഒരു രൂപ ഉണ്ട്, അതും കൂട്ടിവെച്ച് ആദ്യം തന്നെ തുടക്കത്തിൽ പറഞ്ഞാൽ ശ്രദ്ധിച്ചു കാണും, പൈസ കൂട്ടിവെച്ചാണ് സ്വന്തമായി കയറുന്ന പൈസയും ചിട്ടി ചേർന്ന പൈസയും അതൊക്കെ. ഇപ്പോഴും ആ റോളിങ് തന്നെ ഇങ്ങനെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ധനകാര്യമായിട്ടുള്ള ഒരു ബാങ്ക് ആയിക്കോട്ടെ, ഒരു ഫിനാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു KSP പോലത്തെ ഒരു സ്ഥാപനം ആയിക്കോട്ടെ, അവിടുത്തെ ഏതൊരാൾക്കും നമ്മളോട് കൂടുതൽ അടുപ്പം തോന്നാൻ കാരണം നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ള അവർക്കൊരു ബോധ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് തന്നെ നമ്മുടെ വണ്ടികളുടെ EMI അടയ്ക്കാൻ ഞാൻ ഒരുപാട് ഗ്രൂപ്പുകൾ, ഓണേഴ്സുള്ള ഗ്രൂപ്പുകൾ കേൾക്കാറുണ്ട്. ഭയങ്കര ഹരാസി സംസാരിച്ചു, ഭീഷണി പേടി സംസാരിച്ചു, അങ്ങനെയൊക്കെ സംസാരിച്ചു എന്നൊക്കെ കേട്ടും. എൻ്റെ 3-4 മുടക്ക് വരെ വന്നിട്ടും നമ്മളോട് അവർ സംസാരിക്കുന്ന സുജിത്ത് ഒന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കൂ. എത്ര മാന്യമായിട്ട് അവർ സംസാരിക്കുമ്പോൾ
കാരണം അവർക്കൊക്കെ സുഖമാണ്. നമ്മൾ ഇത്ര എണ്ണം കൂടുതൽ കാരണം നമ്മളെയൊക്കെ പിടിച്ച് ആദ്യം വലിച്ചിട്ട് കഴിഞ്ഞാൽ ഒറ്റവണ്ടിക്കാരനെ പിടിക്കാൻ എളുപ്പമാണ്. അങ്ങനെയൊക്കെ ഒരു എങ്ങനെ ആംഗിൾ വേണം ചിന്തിക്കാലോ. ബ്രാൻഡിങ് അത് ദേവതമ്പുരാന്റെ ഒരു കൃപ. നമ്മളെ പിന്നെ ഈ വണ്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയൊരു തലക്കെട്ടാണ്. ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ അവൻ്റെ ബ്ലഡിലറിയുന്ന സാധനമാണ് വണ്ടി. അതാ സ്റ്റിയറിംഗ് ഹോട്ട് സീറ്റ് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രോമാഞ്ചമല്ലേ. അത് സത്യമാണ്. കാരണം ഞാൻ അത് ഫീലൊക്കെ ശരിക്കും അറിയാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിന് നമ്മളെ വണ്ടികളെ എണ്ണം കൂടുതൽ എടുക്കാൻ തന്നെ കാരണം നമ്മൾ എൻ്റെ ഒന്നും പ്ലസ് ടു കാലഘട്ടം ഞാൻ ട്രിപ്പ് തന്നെ പോയിട്ടില്ല എന്നുള്ളതാണ്. സ്കൂളിൽ നിന്ന് ട്രിപ്പ് തന്നെ പോയിട്ടില്ല. കാരണം പൈസാമ്പത്തികമായിട്ട് നമ്മൾ വളരെ ഒരു ട്രിപ്പ് പോകാൻ എൻ്റെ അച്ഛനോട് ചോദിക്കുക തന്നെ എനിക്ക് മടിയാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ പൈസ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാർ ഷെയർ ഇട്ടിട്ട് ഒരു ട്രിപ്പ് തന്നെ ലാസ്റ്റ് അതൊരു തിരുവനന്തപുരം പോണ ട്രിപ്പിൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സും കൂടി ഷെയർ ചെയ്തിട്ടാണ് എന്നെ ട്രിപ്പ് കൊണ്ടേ. അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യം വന്ന് നമുക്ക് ഒരു സ്കൂളിൽ നിന്നോ ഒരു കാര്യങ്ങളോ ട്രിപ്പിൾ പോകുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മളതിൽ റിയൽ ആയിട്ടുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള സംഭവം നമുക്കറിയാൻ ആരും ഒരു പ്രത്യേക ഒരാളുടെ ഐഡൻറ്റിഫിക്കേഷൻ വേണ്ട. എൻ്റെ കണ്ണിൽ നിന്ന് നോക്കിയത് റിയലാണെന്ന് എനിക്ക് അറിയാൻ പറ്റും. കാരണം ഞാൻ അനുഭവിച്ചോനാ. അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാറുണ്ട്. കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കുറച്ച് വില കുറവ് തന്നെയാണ്. എന്നെ വില കുറവെന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ വളരെയധികം മോശപ്പെടുത്തി സംസാരിക്കാറുണ്ട്. അവരെങ്ങനെ സംസാരിച്ചാലും മാന്യമായിട്ട് ബിസിനസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടിക്കെട്ടിൽ തന്നെയാണ് ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മാന്യതയ്ക്ക് ചില സമയങ്ങളിൽ നമ്മൾ മാന്യത എന്ന് പറയുന്നത് വില കുറവിന് മാന്യത കുറവായി കാണരുത്. ഒരു കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു മൂന്ന് പെൺകുട്ടികൾ അതും ഒരു ടൈലറായിട്ട് നിൽക്കുന്ന ഒരു അച്ഛൻ എന്ന് പറയുമ്പോൾ എന്ത് വരുമാനത്തിലായിരിക്കും ആ കുട്ടികളുടെ കല്യാണം കഴിച്ചുകൊണ്ട്. അതിൽ ആദ്യത്തെ മോളുടെ കല്യാണം വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞേ സാധാരണ വണ്ടി ഓടേണ്ടത് 6500 ഞാൻ ഒരു കാലത്ത് കല്യാണം ഞായറാഴ്ച ഒരു 6500 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എല്ലായിടത്തും അന്വേഷിക്കുമ്പോൾ ഈ റേറ്റ് തന്നെ ആവില്ലെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആൾ വളരെ പെർഫെക്റ്റായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി സംസാരിച്ചു വന്നപ്പോൾ ആൾ വില റേറ്റ് കുറയ്ക്കാനൊന്നും പറഞ്ഞില്ല കേട്ടോ. എന്നോട് സത്യം പറയണേ ആൾ എന്നോട് റേറ്റ് കുറയ്ക്കാൻ പറഞ്ഞില്ല. ആളുടെ സാഹചര്യം മനസ്സിലാക്കിയപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടൻ 500 തന്നാൽ മതി. അതിന് അത് വേണ്ട മാന്യമായിട്ടുള്ള വട 600 തന്നെ മേടിച്ചോളൂ. എനിക്ക് ഒന്നും കൂടി ആൾ അംഗീകരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ 3 വണ്ടിയിൽ 1 വണ്ടി ഞാൻ ചേട്ടന് 2 വണ്ടിയുടെ കാശ് തന്നാൽ മതി. 1 വണ്ടിയുടെ കാശ് എനിക്ക് തരേണ്ടതാണ്. അത് വില കുറവാണ്. സത്യം പറഞ്ഞാൽ 3 വണ്ടിയുടെ കാശ് എന്ന് പറഞ്ഞാൽ 2 വണ്ടി കൂടിയിട്ട് 13000 രൂപയുള്ളൂ. 3 വണ്ടിക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വണ്ടിക്ക് അപ്പോൾ എത്ര ഒന്നാലോചിക്കും 4250 അത്രേ വരുന്നുള്ളൂ. അപ്പോൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അത് വില കുറവാണ്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്തിട്ട് മോളുടെ കല്യാണം നടത്തിയ മോണ ഒരു അച്ഛൻ്റെ മുമ്പിൽ ഞാനൊരു വണ്ടി ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് ആൾക്ക് ഒന്നും കൂടുതൽ കിട്ടിയിട്ടല്ല. അവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെ ഫീൽ ചെയ്യാവുന്ന ഒരു പെരുമാറ്റത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. അതിനെ നമ്മുടെ സുഹൃത്തുക്കളുടെ ബിസിനസ് കണ്ണാണ് ആ പാവത്തിൻ്റെ അടുത്ത ട്രിപ്പ് പിടിക്കുമ്പോഴും ഇതന്നെ കാശുണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് എനിക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അത് ഒരാൾക്കും അറിയില്ല അങ്ങനെ കൊടുത്തതാറ്. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു നന്മയുടെ ഭാഗമായിട്ടാണ് ഞാനത് ചെയ്തത്. ഞാൻ വിശ്വസിക്കണേ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് ആദ്യം പൊട്ടേണ്ട ആൾ ഞാനാണ്. കാരണം എൻ്റെ വണ്ടികളൊക്കെ 80% ലോണുള്ള വണ്ടികളാണ്. അത് ബാക്കി ആകെ 20% കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ട് നിർത്തിയിട്ട് ബാക്കി 80% ലോണാണ്. ലോൺ എടുത്തിട്ട് വണ്ടികൾ കൊണ്ട് നടക്കാമെന്ന് പറയാൻ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ചമ്മലായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ അങ്ങനെയല്ല. ഞാൻ 80% ലോൺ എടുത്തിട്ട് അതിമെന്ന് കിട്ടുന്ന പൈസ അതിലേക്ക് ലോൺ അടയ്ക്കാൻ എത്താണ്ട് നിൽക്കണൊരു സാഹചര്യം നിൽക്കണൊരു വ്യക്തിയാണ്. അപ്പോൾ ആ സമയത്താണ് കോവിഡ് വന്നിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വണ്ടികൾ ആരും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത് സഹായിച്ചത്. അതിൽ എൻ്റെ എല്ലാ വണ്ടിയും കൊടുത്തല്ലോ. കാരണം ഈ കോവിഡ് വന്നിരിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് കോവിഡ് എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യത്തു നിന്നുള്ള ആൾക്കാർക്ക് വണ്ടി കൊടുക്കാനല്ല പറയണേ. അവനവൻ്റെ നാട്ടിലെ ഇതിനു മുമ്പ് കോവിഡ് ഇല്ലാത്ത കാലത്ത് എൻ്റെ വണ്ടി ഓടിച്ചേടുന്ന പല ആളുകളാണ് കോവിഡ് പേഷ്യൻ്റ് അടിച്ച് കിടക്കണേ. അപ്പോൾ അവരെ കൊണ്ടുപോകാൻ വണ്ടി ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തത് അത്ര വലിയ തെറ്റാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ പുറത്ത് എൻ്റെ ബിസിനസ് നശിച്ച് പോകണേണ്ട പോയിക്കോട്ടെ എന്ന് ചോദിക്കണമെന്ന്. ന്യായമായിട്ടുള്ള ചിന്താഗതി കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി ഞാൻ. ഈ കോവിഡ് സമയത്ത് അന്ന് ഭയങ്കര വ്യാപനം തൃശ്ശൂർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആംബുലൻസ് കൊണ്ട് എത്തിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് RTO ഇടപെട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ട് അതിൽ അവരെനിക്ക് തന്നിട്ടുള്ള അംഗീകാരം അല്ലെങ്കിൽ എന്നോട് കാണിച്ച അവരുടെ സ്നേഹം അത് എനിക്കും അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ഭയങ്കര ആത്മബന്ധമായി. 10-250 പേരെ നമ്മൾ റിക്കവർ ചെയ്യണം. ഇവിടെ നിന്ന് എടുത്തിട്ട് ഒരു അവരെ അതായത് ക്യാമ്പുകളിലേക്ക് മാറ്റണം. നമ്മൾ ഓരോ വീട്ടിലേക്ക് വിളിക്കുമ്പോഴേ കരയാണ്. ഉമ്മയ്ക്ക് കോവിഡ് ഇല്ല, മോന് കോവിഡ്. ഉമ്മയ്ക്ക് കോവിഡ്, മോന് കോവിഡ് ഇല്ല. അന്ന് ഈ 1.5 വയസ്സ് കുട്ടീനെ എവിടെയിട്ട് പോകണം അവരെ? എല്ലാവരും ഒരു റൂമിൽ അടച്ചു നിർത്തിയേക്കാണ്. കോവിഡായിട്ടുള്ള ആൾക്കാർ അവരവരുടെ വീട്ടിൽ തന്നെ റൂമിൽ അടച്ചിട്ട് വാതിൽ വരെ തുറക്കാൻ തയ്യാറാവണില്ല.
ഇതൊക്കെ ലൈവായിട്ട് അറിഞ്ഞാൽ എനിക്ക് എത്രത്തോളം അഹങ്കരിക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് വണ്ടികൾ കൂടുമ്പോൾ നമുക്ക് അഹങ്കാരം കൂടും, ആർക്കും കൂടും. പക്ഷെ നമുക്കത് അഹങ്കരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ റിയൽ ലൈഫിൽ ഓരോ വീട്ടുകാരുടെ അടുത്തും നമ്മൾ റിയലായിട്ട് എത്തിച്ചില്ലാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ അനുഗ്രഹത്തിൻ്റെ ഏതൊരു ഭാഗം നമ്മളൊരു സർവീസായിട്ട് കൊണ്ടുനടക്കണം. ഒരു ഒരു സോഷ്യൽ സർവീസ് പോലെ എന്തെങ്കിലും രീതി നമ്മൾ ചെയ്യണം തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ ഇത്ര കാശ് കിട്ടി ഇന്ന 50 കൊണ്ട് കൊടുക്കുക, ആ ടൈപ്പ് ആളല്ല ഞാൻ. എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, എൻ്റെ വണ്ടികളെ നിലനിർത്താൻ ആദ്യം ഞാൻ നോക്കും. അതന്നെ പറ്റാത്ത സാഹചര്യം, എന്നാലും അതിനിടയിൽ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യും. കോവിഡിന് ഓടിയ സമയത്ത് തന്നെ എന്തൊക്കെയാണ് പറയുന്നത്? കൊറോണ വണ്ടിയാണ് അവൻ്റെ വണ്ടി ഇനി ഓടില്ലെന്ന്. ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ള വണ്ടി എൻ്റെയാണ്. ജനങ്ങൾ പൊട്ടന്മാരല്ല. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കണം എന്താ, ആരില്ലാത്തവന് ദൈവമുണ്ട്. നമുക്ക് അവസാനമായിട്ട് സുഹൃത്തേനടുത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ച് നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ പറ്റില്ല. എൻ്റെ സ്വന്തം ചേട്ടൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു, അത് ഞാൻ ചോദിക്കുന്നു. അപ്പം അവസാനമായിട്ട് സുഹൃത്തേടാ, വണ്ടിയുടെ സൗണ്ട് സിസ്റ്റം എൻ്റെ മെയിൻ ഫീൽഡ് അതാണല്ലോ. അപ്പം സുഹൃത്തേട്ടന് സുഹൃത്തേട്ടൻ്റെ വണ്ടികളിലെല്ലാം നല്ല രീതിയിൽ സൗണ്ട് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. സുഹൃത്തേട്ടൻ്റെ ആഗ്രഹം അനുസരിച്ചാണോ ആ സൗണ്ട് സിസ്റ്റങ്ങളെല്ലാം അതിൽ ചെയ്തിരിക്കുന്നത്? ടൂറിസ്റ്റ് വണ്ടികൾ നമ്മൾ 99% ഏറ്റവും കൂടുതൽ ഓടുന്നത് കോളേജിനോ സ്കൂളുകൾക്കോ വേണ്ടിയിട്ടായിരിക്കും. അതിലേറ്റവും കൂടുതൽ ടീനേജേഴ്സ് കുട്ടികളായിരിക്കും. അല്ല, ഗോവിന്ദ് ഒന്ന് ആലോചിക്കുക. ഗോവിന്ദിൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഗോവിന്ദ് ആഗ്രഹിക്കുക എന്താ, ഈ വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടുന്ന ട്രിപ്പ് പൊളിച്ചടക്കണം, പൊളിച്ചടക്കണം. ആ ട്രിപ്പിൻ്റെ ഡേറ്റ് നമ്മൾ 4-5 മാസം മുമ്പേ തൊട്ട് തുടങ്ങും. എപ്പോൾ ആയാ 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 വണ്ടി നമ്മൾ ബുക്ക് ചെയ്യും. ആയാ 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 ആ ദിവസമാണ് നമ്മുടെ ആ വർഷത്തെ ഏറ്റവും ഹൈപ്പ്. അവിടെ വന്ന് നമ്മളൊരു വണ്ടി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ, പ്രസൻറ്റ് ചെയ്യുമ്പോൾ, ആ പ്രസൻറ്റ് ചെയ്യുന്ന വണ്ടി തരം താന്ന് പോരുത്. എന്നാൽ ഓവറായിട്ടുള്ള ഫിറ്റിങ്സിനോട് ഞാൻ ഒരിക്കലുമില്ല. അത്യാവശ്യം സൗണ്ട് സിസ്റ്റം വേണം, കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സുകൾ വേണം. അതൊക്കെ നമ്മുടെ മൂഡ്സിനെ ചേഞ്ച് ചെയ്യണതാണ്. ഓവറായിട്ട് വയറ് നിറച്ച് കഞ്ചഷൻ അങ്ങനത്തെ ഒരു ഇതിനോട് താല്പര്യമില്ല. ഒരു മിതമായിട്ട രീതിയിൽ നമ്മൾ കേൾക്കണ സാധനം, അവർ ഉപയോഗിക്കുന്ന എല്ലാം നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. അതിൽ മാക്സിമം ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കാണ്ട് നല്ല ഹൈ ക്വാളിറ്റി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിന് പൈസ വന്നിട്ടുള്ളത്. അല്ലാണ്ട് ഒരുപാട് സാധനങ്ങൾ കയറ്റിയോണ്ടല്ല പൈസ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ബ്രാൻഡ് നല്ല നല്ല ബ്രാൻഡ് ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന സൗണ്ടും അവർക്ക് ആസ്വദിക്കാവുന്നൊരു സൗണ്ട് കിട്ടും. അല്ലെങ്കിൽ വെറും ഇങ്ങനെ കര 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 എന്നുള്ള സൗണ്ട് വരുമ്പോൾ അത് കുട്ടികൾക്ക് അതിന് നോയ്സൻസ് ആയി മാറും. അതിനോടൊരു ക്രേസ് ഉണ്ടോ സൗണ്ടിനോട്? പാട്ട് കേൾക്കുന്ന സമയത്ത് ബും ബും എന്ന് കേൾക്ക ഇഷ്ടപ്പെടാത്ത ആ ഈണം ഇഷ്ടപ്പെടാത്ത ആരാണല്ലേ? അത് നമ്മുടെ എല്ലാ വണ്ടികളിലും കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്യണം ഞാൻ അറിയുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ഫീല് എനിക്ക് കിട്ടാറുള്ളതാണ്. വണ്ടീനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഇന്നവരാരും ഒരു കംപ്ലൈൻറ്റ് വേറെ ലെവൽ കംപ്ലൈൻറ്റ് കൊണ്ട് ആരില്ല. കാരണം നമ്മൾ ഞാനിപ്പോൾ ആലപ്പുഴയുള്ള ഞാൻ തന്നെ ഇവിടെ വന്ന് വീഡിയോ എടുക്കണമെങ്കിൽ ജയഗുരു എന്നൊരു പ്രസ്ഥാനം അത്രയും സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇനിയും തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലേ, അതിൽ വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ഏത് സമയത്തും നമ്മുടെ അവിടേക്ക് കടന്നു വരാം. നമ്മളെ കൊണ്ടാവാവുന്ന രീതിയിൽ അതിന് എന്ത് സപ്പോർട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞു വരുവാണെങ്കിൽ തന്നെ ഒരു വണ്ടി അത് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എത്ര നേരം വരണോ അത്രയും നേരം ആ വണ്ടി സ്റ്റാർട്ടിങ് പൊസിഷനിൽ ഇട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഫുള്ള് കാര്യങ്ങളും കാണിച്ചു തരുന്നൊരു ശരിക്കും അത് എല്ലാവരും കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ള ജയ്ഗുരു ആയിക്കോട്ടെ, വണ്ണസ് ആയിക്കോട്ടെ, എല്ലാവരും നല്ല രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കമലത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, കമലം ഹോളിഡേസ് ആലപ്പുഴയിലെ, സ്വന്തമായ ഒരു ബസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പം അവരിലേക്ക് സുഹൃത്തേട്ടൻ്റെ ഈ ഒരു വളർച്ച ഇങ്ങനെ എങ്ങനെ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നമുക്ക് അതിലെ ടിപ്പ് എന്ന് പറയണത് നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചില ഡിസിഷൻസ് എത്ര തന്നെ മോശമെന്ന് പബ്ലിക് പറഞ്ഞാലും ഞാൻ അതിൽ സ്ട്രോങ് ആയിട്ട് നോക്കും. ആഗ്രഹിച്ച ഒക്കെ ഒരുമിച്ച് പിടിക്കാൻ നോക്കരുത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും. ഞാൻ എനിക്കും അത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ഒറ്റയടിക്ക് ആഗ്രഹിക്കരുത്. ഓരോന്നോരോന്നായിട്ട് നമ്മൾ പയ്യെ പയ്യെ സ്റ്റെപ്പ് സ്റ്റെപ്പ് വെച്ച് നമ്മൾ കയറുന്നു. അല്ലേ സുധാ, തീർച്ചയായിട്ടും. നമ്മൾ കിട്ടുന്ന ഏണിങ്സ് അത് ചെറുതോ വലുതോ മാക്സിമം സേവ് ചെയ്യാൻ നമ്മൾ പഠിക്കുക തന്നെ വേണം. ഇപ്പോൾ എനിക്കറിയാം എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ടാവും, കാരണം നിങ്ങൾക്കൊക്കെ ഓരോ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവും, ഗേൾ ഫ്രണ്ട്സിൻ്റെ ആഗ്രഹങ്ങൾ നടത്തണം, അതൊക്കെ ശരിയായിരിക്കാം. നമ്മളെപ്പോലുള്ള ആളുകൾ ഇതിൽ വളരെ കുറവായിരിക്കും. നമ്മൾ ചവിട്ടിയതൊക്കെ പഴത്തൊലിയും ആയിരുന്നു വഴിക്ക് വീണിട്ടുള്ളൂ. അപ്പോൾ എന്തിനായാലും മുസ്ലിം കുട്ടി മാത്രമൊന്നല്ല, ഒരുപാട് കുട്ടികളുണ്ട്. അല്ല, അങ്ങനെയൊന്നുമല്ല, മുസ്ലിം കുട്ടി 10th ശരിക്ക് റിയൽ ആയിട്ട് ഞാൻ ശരിക്ക് എന്നെ തേച്ചിട്ട് പോയി അല്ലെങ്കിൽ ഞാൻ ശരിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്
ഓരോരോ ലെവൽ മാത്രം. അത് ഞാൻ ശരിക്കും ഞാൻ മനസ്സറിഞ്ഞ് ഒരു കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച. പക്ഷേ സുഹൃത്തേട്ടാ, തേച്ചിട്ട് പോയി എന്ന് പറയുമ്പോൾ ഇപ്പം ശരിക്കും സുഹൃത്തേട്ടനെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അല്ലെ? അന്ന് എൻ്റെ സാമ്പത്തിക കുറവായിരുന്നു സത്യത്തിൽ. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും സാമ്പത്തിക കുറവാണ് അതിൽ ഞാൻ മനസ്സിലാക്കിയുള്ളൊരു കാരണം. അത് അവരുടെ ഫാമിലിക്ക് അത് പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റുകയും ചെയ്തു അവരെ. കാരണം പോയി കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ജീവിത പശ്ചാത്തലമായിരിക്കും. ശരിക്കും പശ്ചാത്തലപ്പിക്കുന്നുണ്ടായിരിക്കും. ഈ വീഡിയോ അപ്പൊ കാണുന്നുണ്ടായിരിക്കും, കണ്ടില്ലേ ഇരിക്കുന്നത്. പക്ഷെ കാണുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇപ്പോഴും എനിക്ക് സ്നേഹമുണ്ട് കേട്ടാ. കുടുംബം തകരി വീഡിയോ അറിയുമ്പോ അല്ല, ഞാൻ വൈഫിനോട് പറയാറുള്ള കാര്യമാണ്, ഫസ്റ്റ് ലവ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഇപ്പോഴും ഇപ്പൊ ഈ പറഞ്ഞ സംഭവം വരുമ്പോഴും തന്നെ നമ്മുടെ മനസ്സിൽ ആ ഒരു സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അല്ലാത്ത പക്ഷം എനിക്കതൊരു വിഷയമുള്ള കേസല്ല. അവർ വിട്ടേച്ച് പോയി, അവർക്ക് പോയി, അവർക്കൊന്നും സംഭവിക്കില്ല. അത് ഇത് ആർട്ടിഫിഷ്യലാണ്, ഫസ്റ്റ് പറഞ്ഞാണ് സത്യം. അപ്പൊ ഗായ്സ്, നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ സുഹൃത്തേട്ടന്റെ ഉള്ളിലിരുന്ന കുറെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു. നിങ്ങൾ ഒരു വണ്ടി പ്രാന്തനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മുടെ സുഹൃത്തേട്ടനെ പോലെ തന്നെ സുഹൃത്തേട്ടൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് പതിച്ചു വെക്കുക. അല്ല സുഹൃത്തേട്ട, വണ്ടി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വണ്ടീനെ ഇഷ്ടപ്പെടുന്ന ഓരോ കുട്ടികളും തീർച്ചയായിട്ടും വണ്ടി മേടിക്കും. എനിക്കും ഒരു ആഗ്രഹമുണ്ട് സുഹൃത്തേട്ട, സത്യം പറഞ്ഞാൽ എനിക്കും മനസ്സിലൊരു ആഗ്രഹമുണ്ട്, എനിക്കും ഇതേപോലെ ഒരു ട്രാവൽ ഏജൻസി തുടങ്ങണമെന്ന്. ഉടനെ അല്ല സുഹൃത്തേട്ട, സുഹൃത്തേട്ടൻ പറഞ്ഞ പോലെ പയ്യെ പയ്യെ തുടങ്ങണമെന്ന്. അപ്പൊ എല്ലാ സപ്പോർട്ടും സുഹൃത്തേട്ടൻ വന്നുണ്ടാവണം. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയണു, അവന് അത്ര വലിയ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസ് റൂമും ഒരു സ്റ്റാഫോ അല്ലെങ്കിൽ നീ അവിടെ ഓഫീസിൽ ഇരുന്നു ഒരു വണ്ടി, ജയഗുരുവിന്റെ വണ്ടി നീ കൊണ്ടുപോയിക്കോ. ആലപ്പുഴയിൽ കൊണ്ടുപോയിട്ടോട്ടെ, അതിൽ പേര് ജയഗുരു എന്ന് വേണമെങ്കിൽ നമുക്ക് കളഞ്ഞോട്ടെ, അവന്റെ പേര് അടിച്ചു. എന്നിട്ട് അല്ല, ജയഗുരു എന്നുള്ള ബ്രാൻഡ് അവൻ ഇടണമെന്ന് ഒരു നിർബന്ധം എനിക്കില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെതായ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കാറ്റഗറിയിലും വണ്ടികൾ ഞാൻ മാക്സിമം ചെയ്യുന്നുണ്ട്. ആ വണ്ടി ഇപ്പോൾ ഗോവിന്ദിൻ്റെ അടുത്ത് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോവിന്ദിൻ്റെ അതിൽ നിന്നൊരു ഫ്യൂച്ചർ ഉണ്ട്. ഇത് വെച്ചുകൊണ്ടൊരു വണ്ടി അവനോട് വാങ്ങിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ വലിയൊരു നഷ്ടത്തിൽ പോകണ്ടല്ലോ. കാരണം എൻ്റെ വണ്ടിയാണല്ലോ, അതിൻ്റെ ലോണുകളും കാര്യങ്ങളൊക്കെ ഞാൻ റോൾ ചെയ്ത് അടച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്ന് അവനൊരു ഫ്യൂച്ചർ കാണാം എന്ന് അവന് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. ഇത് ഞാൻ വെറുതെ ഒരു ഷോ ഓഫ് പറയാൻ വേണ്ടി ചെയ്യണല്ല കേട്ടോ. കാരണം ഞാൻ സുഹൃത്തേടൻ്റെ കൂടെ ഇരുന്നാണ് ഞാൻ പറയുന്നത്, എൻ്റെ മനസ്സിൽ അത്യാവശ്യമുള്ള ഒരു ആഗ്രഹമാണ്. അത് ഞാൻ ഒരു ദിവസം നിറവേറ്റിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കാലിൻ്റെ അടിയിലത്തെ മണ്ണ് ചോരണം നമുക്കേ അറിയാൻ പറ്റുള്ളൂ, വേറൊരാൾക്ക് അറിയാൻ പറ്റില്ല. അതേമാതിരി നമ്മുടെ കാല് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതെടുത്ത് ഫോർവേഡ് വെക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മാത്രമാണ്. എന്നെ ചവിട്ടി താഴ്ത്താൻ നൂറുകണക്കിന് ആളുകൾ നടന്നു. അതായത് അത് അവനൊന്നും വളരില്ല, അവനൊക്കെ ഇത്ര ബുദ്ധിയുള്ളൂ. ഇതിൽ സത്യം പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കോണ്ടാക്ട്സ് നമ്മളെ തേടി വരുന്നതാണ്. അത് സത്യമാണ് കേട്ടോ. എൻ്റെ വളർച്ചയിൽ എൻ്റെ ഏറ്റവും വലുത് എൻ്റെ കോണ്ടാക്ട്സ് ആണ്. ഓരോ സ്റ്റെപ്പും നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഫോർവേഡ് സ്റ്റെപ്പ് ആക്കുക, മാക്സിമം ബാക്ക്വേഡ് വരാണ്ടിരിക്കുക. ദിവസമായിക്കോടെ നമ്മളും ഒരു നല്ലൊരു ട്രാവൽ ഏജൻസി ആലപ്പുഴ തുടങ്ങും ഗൈസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കാണാവുന്ന എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെടാൻ പറ്റാത്ത എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടും. അത് ഈ വണ്ടി യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും അത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവം. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങണം. വെറുതെ വണ്ടിയോടുള്ളൊരു സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി മേടിച്ചിട്ടൊരു കാര്യമില്ല. നമ്മൾ എപ്പോഴും ജീവിതമാണ്, കാരണം നമുക്കൊരു ലൈഫുള്ളൂ. നമ്മൾ എടുക്കുന്ന ചില ഡിസിഷൻസ് റോങ് ആയി കഴിഞ്ഞാൽ ലൈഫിൽ നമ്മൾ ഫെയിലിയർ ആവണം. ഒരുപാട് ആൾക്കാർ ഫെയിലായിട്ടുള്ള ഫീൽഡാണ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നുള്ളത്. പിന്നെ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെലിബ്രിറ്റി പോലത്തെ ഒരു സംഭവമാണ്. കാരണം എല്ലാ സെലിബ്രിറ്റിയും എല്ലാ കാലം വിജയിക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാ കാലം ഒരു പബ്ലിസിറ്റി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതൊരു ചെയ്യാൻ പറ്റാത്ത പോലെ എൻ്റെ ചെറുകൾ കരിയും, താഴോട്ട് വീഴും. അത് എനിക്കും സംഭവിക്കാം, ഇന്ന് നിലവിൽ നിൽക്കുന്ന ഏത് ട്രാവൽസാരാണെങ്കിലും സംഭവിക്കാം. പക്ഷെ അത് നമ്മൾ താഴ്ത്തില്ല എന്നും അല്ലെങ്കിൽ ആ ചിറകൾ കരിക്കില്ല എന്നുള്ള നമ്മുടെ കോൺഫിഡൻസ് മാത്രമാണ് നമ്മുടെ വളർച്ച. ഓക്കെ, അപ്പൊ സുഹൃത്തേട്ടാ കുറെ നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നു. അതേപോലെ തന്നെ സുഹൃത്തേട്ടൻ്റെ ആ ഒരു അനുഭവം നമ്മളുമായിട്ട് പങ്കുവെച്ചതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് സുഹൃത്തേട്ടനോട്. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞ് വലിയ വീഡിയോ സുഹൃത്തേട്ടൻ്റെ അനുഭവം ആ ഒരു ഫുൾ കാര്യങ്ങളും നമ്മുടെ വീഡിയോ ഉൾപ്പെടുത്തി അത് നമ്മളിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു കിടിലൻ കിടിലോസ്കി വീഡിയോ കാണാമെന്ന ശുഭ പ്രതീക്ഷയും. ഇറ്റ്സ് മീ ഗോവിന്ദ് വിത്ത് സുഹൃത്തേട്ടൻ സൈനിങ്.